അഖിലേന്ത്യാ കിസാൻ സഭ കാസർഗോഡ് ജില്ലാ പ്രവർത്തക ക്യാമ്പ് കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് വി ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്താണ് ആദിവാസി മേഖലകളിലും മറ്റു ഗ്രാമപ്രദേശങ്ങളിലും ഭക്ഷണമില്ലാതെ മനുഷ്യൻ പട്ടിണി കിടന്നു വരിക്കുന്നത്. അത് കണ്ടിട്ടാണ് സുപ്രീം കോടതി ഇടപെട്ട് പറഞ്ഞത്, ഈ പക്ഷിധാന്യങ്ങൾ നശിപ്പിക്കുന്നത് ശരിയല്ല, കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കണം, അല്ലെങ്കിൽ സൗജന്യമായി നൽകിയാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ പ്രധാനമന്ത്രി എന്താ പറയുന്നത്? അത് കോടതിയുടെ വിഷയമല്ല. നയപരമായ കാര്യങ്ങളിൽ അങ്ങനെ കോടതി ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞ് ആദ്യം ഉത്തരവല്ലെന്ന് പറഞ്ഞു, പിന്നെ ഇത് ഉത്തരവാണ് എന്ന് കോടതി പറഞ്ഞപ്പോൾ ഇത് സർക്കാരിൻ്റെ നയപരമായ വിഷയങ്ങളാണ്, അതിൽ നിങ്ങൾക്ക് കാര്യമില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു മാറുകയാണ് ചെയ്തത്. അതുതന്നെയാണ് ഇപ്പോൾ കള്ളപ്പണത്തിൻ്റെ കാര്യത്തിലും മറ്റു പലതിൻ്റെ കാര്യത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞത് റെയിൽവേക്ക് ഒരു ബഡ്ജറ്റുണ്ടല്ലോ, പ്രത്യേക ബഡ്ജറ്റ്, പൊതു ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും. റെയിൽവേയെ ആശ്രയിക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നിശ്ചിത ശതമാനം ആളുകളുണ്ട് ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും ഒന്നല്ല. അതിന് പ്രത്യേകമായ ബഡ്ജറ്റും സംവിധാനങ്ങളും ഉള്ളപ്പോൾ ഇന്ത്യ രാജ്യത്ത് 72% ആളുകൾ അവരുടെ ജീവിതമാർഗമായി സ്വീകരിച്ചിട്ടുള്ള കൃഷിക്ക് പ്രത്യേകമായ ബഡ്ജറ്റ് ഇല്ലാത്തതിൻ്റെ, അതുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് മുന്തിയ പരിഗണന നൽകി അതിനുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള കാർഷിക ബഡ്ജറ്റ് പ്രത്യേകമായി വേണം. നമ്മളന്ന് ഒരു 100,000 കോടിയുടെ ബഡ്ജറ്റാണ് ആവശ്യപ്പെട്ടത്. 100,000 കോടി രൂപ കൃഷിക്കാർക്കുള്ള പദ്ധതികൾക്ക് വേണ്ടി നീക്കി വെക്കാം. എന്ന് വെച്ചാൽ ജലസേചന നദികൾ വർദ്ധിപ്പിക്കാൻ, രാജ്യത്ത് 35% ഭൂമിയിലെ ജലസേചന സൗകര്യങ്ങളുള്ളൂ, പിന്നെങ്ങനെ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കും? ആ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. നല്ല വിത്ത്, വളം, വായ്പ ഇതെല്ലാം യഥാസമയം ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. മര്യാദ വില കൊടുത്ത് വാങ്ങാനുള്ള മാർക്കറ്റിംഗ് സംവിധാനം വേണം. ഇതിനെല്ലാം കൂടിയിട്ടൊരു ബഡ്ജറ്റ് 100,000 കോടിയുടെ. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷതയും സംസ്ഥാന സംഘം ചെയർമാൻ സി കെ കുഞ്ഞിരാമൻ സ്വാഗതവും പറഞ്ഞു. ഇ കെ നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി എ നായർ സംസാരിച്ചു.